എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റിനും അതല്ലെങ്കിൽ വൈകിട്ടത്തെ ചായൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊന്നും തന്നെ യൂസ് ചെയ്യണില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാൻകേക്ക് തയ്യാറാക്കുന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇതാ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് എടുക്കണില്ല, ഒന്നര പഴം മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പകുതി ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ റോബസ്റ്റ് പഴത്തിന് പകരം നിങ്ങൾക്ക് പൂവൻ പഴം യൂസ് ചെയ്യുക, അതുപോലെ മൈസൂർ പഴം വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ആറ് പഴം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ നല്ല രീതിയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറാണ്. ഞാനിപ്പോൾ മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗോതമ്പ് മാവാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ പാൻകേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ മൈദമാവിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പാൻകേക്ക് തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവിലാണ്. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് ലൂസായാൽ പാൻകേക്ക് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാവും, അതുപോലെ ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്. ഇനി അഥവാ ഒരുപാട് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പാൻകേക്ക് ചുട്ടു തുടങ്ങാം. ഞാനിപ്പോൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇതിൽ സൈഡ് വശങ്ങളിലൊക്കെ ഹോൾസുകൾ വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു ഭാഗം മുഴുവനായിട്ടും ഹോൾസുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അത് ആദ്യത്തെ പാൻകേക്ക് റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് എന്ത് ചെയ്യുക, ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഈസിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഹണി ആയാലും മതി. ഞാനിപ്പോൾ ഹണിയാണ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പാൻകേക്ക് തയ്യാറാക്കാറുള്ളത് മൈദമാവ് ഉപയോഗിച്ചിട്ടും അതുപോലെ ബേക്കിംഗ് പൗഡറും സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പകരം ഇതുപോലെ ഗോതമ്പ് മാവ് വെച്ചിട്ടും പഴം ഉപയോഗിച്ചിട്ടൊക്കെ തയ്യാറാക്കാറെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപയോഗിച്ചിട്ടും ഈ ഒരു പാൻകേക്ക് തയ്യാറാക്കിയെടുക്കുക. ഞാനിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു പഴത്തിന് പകരം നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രോബെറിയോ അതല്ലെങ്കിൽ ചെറീസോ ബ്ലൂബെറിയോ ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു പാൻകേക്കാണിത്. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാൻകേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.